güzel arkadaş dostlar yürüp bir yürüp ile gel. Eller kısağı da. Adana. Guys, no go. Oh, guys, no go. അങ്ങനെ നമ്മൾ ലേക്ക് പോകുന്ന മറ്റൊരു ദിവസമാണ്. ഓ ഗൈസ് നോക്കൂ, ഇന്നത്തെ ദിവസം സോജില അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ സ്നോഫോളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. ആർമിക്കാരെ കണ്ടായിരുന്നു കുറെ മലയാളികളെ. അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞാണ് ഇവനും ഒരു മാനിയുള്ളവനാണ്. ഇപ്പൊ ഞാൻ ഏകദേശം മനസ്സിലായിട്ടോ. ഓ ഗൈസ് നോക്കൂ, മൈക്കിള് ഇന്നലെ ഒക്കെ ഭയങ്കര അലമ്പായിരുന്നു, പക്ഷെ ഇന്നത്തേക്ക് ചെറുക്കൻ ശരിയായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, തണുപ്പിലോട്ട് അവൻ ഇണങ്ങണ്ട്. ഗൈസ് നോക്കൂ, അതായത് ഇന്ന് ഇന്റർ ഇറങ്ങുന്നത് ഞാനും അപ്പനും ലിബിനും മൈക്കിളും കൂടിയാണ്. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ലേ ലക്ഷ്യമാക്കി നമ്മൾ സഞ്ചരിക്കാൻ പോവാണ്. ഓ ഗൈസ് നോക്കൂ, അതായത് നമുക്ക് ലേന്ന് കർദിങ്കില അങ്ങ് മേലേക്ക് ഉമ്മിലെങ്കില അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് എത്താൻ നേരത്തെ നമുക്ക് സ്നോഫോൾ കിട്ടി തുടങ്ങും. അതായത് ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്നോഫോൾ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ മണാലിയിലേക്കൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ കിട്ടില്ലായിരിക്കും. ഇന്നലെ ഞാൻ കുറെ പേരോട് സംസാരിച്ചു, ഞാൻ ഒന്ന് പറഞ്ഞോണ്ട്. പറഞ്ഞു പറഞ്ഞു. അതായത് നമ്മൾ വന്ന വഴിയില്ലേ, ആ വന്ന വഴി അടച്ചു കളയും. അതേപോലെ നമ്മള് മണാലി ലേയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ മണാലി റൂട്ടിൽ കൂടെ നമുക്ക് നാലോ അഞ്ചോ ദിവസം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്നാണ് ഇവിടെ ഉള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത്. ഇവിടെ ഉള്ള ആൾക്കാരാണ് ഞാൻ എന്താ പറഞ്ഞത് അല്ലേ. ഗൈസ് നോക്കൂ, അങ്ങനെ ഞങ്ങൾ ലേയിലേക്ക് പോവാണ്. അതായതുണ്ടല്ലോ മൈക്കിൾ ബേബി, ഉഷാറായോ? മൈക്കിൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചാൽ ലിബിന്റെ ബേക്കിൽ അടിക്കുന്ന ബോളിന് ലിബിക്ക് നടുവേനട്ടെ. എവിടെ അടിക്കണ്ടേ? എവിടെ അടിക്കണ്ടേ? നടുവിലാ? പപ്പയാണ് അടിക്കുന്നേ. അടിച്ചു കൊടുക്ക ലിബിന്റെ പിന്നെ നടുവിന്, അപ്പം ബോളിന് അടിച്ചു കൊടുക്കും കേട്ടോ. ഓഫ്, നല്ല വേദന ആയിരിക്കും. പോരാടാ, അതിനടാ അല്ലേ. ഓ ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ വന്ന വഴി, അതായത് ഈ കാണുന്നതിന്റെ മേൽവശമാണ് കാർഗിൽ ടൗണും അതുപോലുള്ള സംവിധാനങ്ങളാണ്. അവിടുന്ന് ഞങ്ങൾ വണ്ടി ഇറക്കി നേരെ നെപ്പോളി ചെറുക്കൻ ഇവിടെ നിർത്തി, അതായത് നമ്മുടെ എസ് എസിനെ. അതിനുശേഷം നമ്മൾ പോകുന്നത് ഇത് കണ്ടോ, ഈ കാണുന്ന ഈ പോലെ ബി ആർ ഓടെ വണ്ടി ഇതിലേ പോകുന്നുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ എടുത്ത് മാറ്റാൻ ഇപ്പൊ ആ തണലില്ലേ, അവിടെ മഞ്ഞ് വീണ് ഫുള്ള് ഗ്ലോ എന്തോ ആയിട്ടുണ്ട്. ഇപ്പൊ അവിടുന്ന് ഇവിടുന്ന് ഇവിടെ എല്ലാം മഞ്ഞ് വീഴുന്ന വണ്ടി പാസിലോട്ട് ഇങ്ങോട്ടുള്ള വണ്ടികൾ മൊത്തം അവിടെ കൊണ്ടുപോയി സാധനം മാറ്റുന്നത്. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഈ കാണുന്ന ഈ ഒരു വഴി കൂടിയാണ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് ലേ ലക്ഷ്യമാക്കി പോകുന്നത്. ഈ ഒരു ഏരിയയിൽ ഒന്നും മഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ ബി ആർ ഓടെ വണ്ടിയാട്ടോ. അല്ലെ, പഴയ ടാറ്റയുടെ നല്ല കിടിലം വണ്ടിയാട്ടോ. വണ്ടിയില്ല, പഴയതൊക്കെ ഒന്നും അവർ കളയുന്നില്ല, എല്ലാം ഇങ്ങനത്തെ ഇതിനോട് യൂസ് ചെയ്യുന്നു. ഓ ഗൈസ് നോക്കൂ, അതേ സമയത്ത് ഈ കാണുന്ന മലകൾ കണ്ടോ, ഈ കാണുന്ന മലകളിലൊന്നും വലിയ രീതിയിൽ മഞ്ഞോ അതുപോലുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ ഫോക്കസ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകുന്നുണ്ട് കേട്ടോടാ, എന്താണാവോ. ഓ ഗൈസ് നോക്കൂ, അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ ഒന്നും വലിയ മഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഈ രണ്ട് മലകൾ കഴിഞ്ഞ് ഇതിന്റെ അപ്പുറത്തോട്ടൊക്കെ നല്ല രീതിയിൽ മഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് മേലോട്ട് ചെല്ലാൻ നേരത്തെ ഉറപ്പായിട്ട് മഞ്ഞ് കിട്ടും. ഇനി സൗണ്ട് കൂട്ടി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു അല്ലേ, അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഭയങ്കര സൗണ്ട് കുറച്ച് ഭയങ്കര മിതത്തില് ലാകെ സംസാരിക്കുന്ന ഒരു കാര്യം അല്ലേ. ഓ ഗൈസ് നോക്കൂ, അപ്പൻ അതിന്റെ ഉള്ളിൽ കയറി, അബ്രാമിയും മമ്മിയും ഒക്കെ വണ്ടി ഉള്ളിലുണ്ട്. അത്യാവശ്യം തണുപ്പുണ്ടെങ്കിലും വലിയ തണുപ്പില്ല. ഈ കാണുന്ന സ്റ്റെപ്പ് നമുക്ക് കയറ്റി വന്നു കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ ബാത്റൂമിന്റെ ഈ കാണുന്ന പിന്നെ വേസ്റ്റും സംഭവങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം നമുക്ക് ഇനിയിപ്പോ ലേന്ന് മേടിക്കണം, ഡയമോക്സൈഡ് മേടിക്കണം, പിന്നെ ഓക്സിജന്റെ ഇത് മേടിക്കണം, അങ്ങനെയുള്ള കുറച്ചു കുറച്ച് സാധനങ്ങൾ മേടിക്കണം അല്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സാധനം കിട്ടിയല്ല. പിന്നെ നമുക്ക് ലിക്വിഡ് ആയിട്ട് ഇത്ര കാശ് കൈവെക്കണം. യെസ്, അത് 100% ആയിട്ട് വേണം. എന്താന്ന് വെച്ചാൽ മേലോട്ട് കാർഡ് എടുക്കൂല, ചിലതാണെങ്കിലും ഗൂഗിൾ പേ എടുക്കൂല. പിന്നെ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ മേലോട്ട് നോക്കിക്കേണ്ടി വരും അല്ലേ. ഓ ഗൈസ് നോക്കൂ, അപ്പൊ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. അതായത് ലിബി കയറൂല്ലേ. ഓ ഗൈസ് നോക്കൂ, ലിബി അതിലേ കയറി, ഞാൻ ഇനി ഇതിലേ കയറാട്ടോ. നോക്കൂ, അഭിരാമി ഇവിടെ ഉണ്ട്. രാവിലെ തന്നെ കൊച്ചിന്റെ പുറകെ ഓരോ പരിപാടിയൊക്കെ ആയിട്ടായിരുന്നു. മൈക്കിൾ ഇന്നാണ് ഒന്ന് ഉഷാറായത്. ഇന്നലൊക്കെ ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു, രാത്രി ഞങ്ങളെ കിടത്തി ഉറക്കിയിട്ടില്ല. അല്ലേ. ഗൈസ് നോക്കൂ, ഇനിയിപ്പോ നമുക്ക് നേരെ ഈ കാണുന്ന ഫ്രണ്ടിൽ കൂടെ പോവാം. അതായത് ഇനി 209 കിലോമീറ്റർ ആണ് നമുക്ക് നേരെ ആ ഫ്രണ്ടിലേക്ക് പോകാനുള്ളത്. ആ ലിബിക്ക് നടുവേദനയ്ക്ക് കേട്ടാണോ? ലിബിന, ഞാ കേട്ടിട്ടുണ്ടോടാ? നടുവേദനയ്ക്ക് കേട്ടുന്നുണ്ടോ?
ഇത് ഞാനുണ്ടല്ലോ ക്യാപ്പ് വെച്ചു ക്യാപ്പ് മാറ്റി കേട്ടോ കാരണം ചെവിയിലേക്ക് ഭയങ്കരമായിട്ട് പിന്നെ ഇതടിക്കും കേട്ടോ അത് തണുപ്പടിക്കും അപ്പൊ അതേ സമയത്ത് അഭിരാമി ഇട്ടു ലിപി ഇടുന്നില്ല ലിപി ഞാനിവിടെ ശരിയാക്കിട്ടുണ്ട് റാംബോടെ കിളികളാങ് ഇതുണ്ട് ആണോ റാംബോടെ എന്നുള്ള മാറ്റി വെക്കണം അല്ല പിന്നെ എപ്പം വീഡിയോ എടുത്താൽ ഇവളുടെ കുണ്ടിലും സുഖാണെന്ന് എന്റെ കൊച്ചിനെ വരെ എന്റെ കൊച്ചിനെ വരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനാ എടി അപ്പനെ ഞാൻ ഇപ്പൊ ഇൻട്രോയ്ക്ക് വിളിച്ചു നിങ്ങൾ ഇൻട്രോ എടുക്കുന്നിടത്ത് ഇനി ഞാൻ വരുന്നില്ല എനിക്കിനി തെറിയേക്കാൻ വയ്യ ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് എടുത്തിട്ട് വരാന്ന് എബി ഈ തണുപ്പ് സഹിക്കാൻ പറഞ്ഞൊരു വലിയ ഫാക്ട് കേട്ടോ അതായത് ലേയിലേക്ക് ഉള്ള വെള്ളം ഒക്കെ ഫ്രീസായി അപ്പൊ ഫ്രീസായതുകൊണ്ട് എങ്ങനെയാണെന്നു അറിയത്തില്ല ചൂടാക്കേണ്ടി വരും പപ്പെ ഇന്ന് ബീഗു തന്ന സമ്മാനം എടുത്തോണ്ട് പപ്പെ ഒന്ന് എടുത്തിട്ട് വന്നു പ്ലീസ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രീനഗറിൽ നിന്ന് മേടിച്ച പുതിയ 2 ലിറ്ററിന്റെ കെറ്റില് ബീഗു കട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു പക്ഷെ ഞങ്ങൾ വളർത്തുന്ന പട്ടിക്കുഞ്ഞായിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ഇതുണ്ടോ പുതിയ കെറ്റിലാട്ടോ കട്ടിച്ച് നശിപ്പിച്ച് നാരണക്കലായി കളഞ്ഞു കേട്ടോ ഇതുണ്ടോ ഇതുണ്ടോ എന്റെ കർത്താവിശ്വം മൊത്തം കടിച്ചു കളഞ്ഞു യെസ് ലിവിൻ നേരത്തെ പറഞ്ഞത് മനസ്സിൽ വെച്ചേക്കായിരുന്നു എന്നിട്ട് വേറെ ഒന്നും കേക്കാം വീണ്ടും ശ്രമിക്കോ വീണ്ടും വീണ്ടും നമ്മള് ചെയ്യുന്ന വാൻ ലൈഫ് ആണ് വണ്ടിയുടെ ഉള്ളിന്റെ അകത്ത് ഇരുന്നിട്ട് നമുക്ക് കുറെ സാധനങ്ങൾ ലിമിറ്റഡ് ആണ് നമുക്ക് വെള്ളം എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി പോലും രാവിലെ സ്റ്റാർട്ട് ആവില്ല നമ്മൾ ഉന്തി തള്ളിയാണ് എടുക്കുന്നത് അതേസമയം നമ്മൾ ടാങ്കിന്റെ അകത്ത് വെള്ളം ഇട്ടിട്ടുണ്ട് വെള്ളം വരെ ഐസായി പോകും അങ്ങനെ വെച്ചാൽ നമുക്ക് വെള്ളവും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും കിട്ടുന്നതെന്ന് വെച്ചാൽ വളരെ കുറവാണ് പിന്നെ രണ്ടാമത്തെ യാത്ര എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വണ്ടിയെ കാറെ പോയിട്ട് നമുക്ക് ഹോട്ടലൊക്കെ എടുത്തിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് പോയില്ലായിരുന്നോ അദ്ദേഹത്തിന്റെ പേര് എന്നായിരുന്നു നമ്മൾ ഷൂവും കോട്ടും ഒക്കെ ഇട്ട് നല്ല വൃത്തിക്കല്ലേ നടന്നത് എന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം രണ്ടും രണ്ടാണ് അതായത് ലിവി പറഞ്ഞ വളരെ ശരിയൊരു കാര്യമാണ് യാത്ര രണ്ട് രീതിയുണ്ട് ഞങ്ങൾ വാൻ ലൈഫ് ആണ് അപ്പൊ ഇതിനകത്ത് കൂടുതലും വണ്ടിക്കകത്ത സംഭവങ്ങൾ ഞങ്ങൾ പാചകം ചെയ്യുന്നത് പിന്നെ യാത്ര ചെയ്യുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് സോഴ്സുകൾ വളരെ കുറവാണ് നമുക്ക് ഏതെങ്കിലും ഞങ്ങൾ ടൗണുകൾ വളരെ ഒഴിവാക്കി ഉള്ളേരിയ കൂടിയാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ആ ഒരു രീതിയിലുള്ള യാത്ര ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ചെറിയ ചെറിയ ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ ആ ഒരു ലിമിറ്റേഷൻ വെച്ചാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നാ ഒരു പ്രശ്നം എന്നാ എന്നാ മേ അപ്പനും അമ്മ അടിയാ കേട്ടോ ആരും അമ്മേനെയാ ആരാ അപ്പനാ ആ പറ നമ്മള് തന്നെ ഇപ്പം വീഡിയോ അത്യാവശ്യം നല്ല രീതിയിലാണ് ക്വാളിറ്റി കൂട്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ജിയോടെ ഒക്കെ 5G വന്നാറുണ്ട് നമുക്കൊരു ഹോട്ടലിൽ കാര്യം നമ്മള് സാധാ ടവറിൽ നിന്നാണ് ഇന്റർനെറ്റ് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ വരെ അപ്ലോഡ് ചെയ്യുന്നത് അതും ഈ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റേഞ്ചിന്റെ ഇന്നലെയൊക്കെ ലിവി പറഞ്ഞ വളരെ ശരിയാട്ടോ ഇന്നലെ വീഡിയോ ഞങ്ങൾ വളരെ വളരെ തന്ത്രപ്പെട്ടു വളരെ ഇവിടെ ഒരു ആക്രീനെ കൊടുക്കാറുണ്ട് ആക്രി എന്ത് പറഞ്ഞാലും കേൾക്കണ്ടേ തണുപ്പേ 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 എന്ന് പറഞ്ഞു ഞാൻ മിനിഞ്ഞാന്ന് പോലും പറയുന്ന ആർക്കെങ്കിലും ഈ ആക്രീനെ തൂക്കി കൊടുക്കാറുണ്ട് അല്ലേ നോക്കൂ ഞങ്ങൾ അങ്ങനെ നേരെ മക്കളെ അതിനെ സംബന്ധിക്കലും എനിക്കറിയാം നോക്കൂ നല്ല റോഡാട്ടോ നോക്കിയേ അതായത് നമ്മളെ ആദ്യം പിന്നെ പോയപ്പോ ഈ റൂട്ടിൽ കൂടി അല്ലല്ലോ ഇവിടെ പോയത് അല്ല ഏത് റൂട്ടിൽ കൂടെ നമ്മൾ പഴയ റോട്ടിൽ കൂടിയാ നമ്മള് പോയത് കാർഗിളിന്ന് സംസ്കാരവാലിയിലേ ഓ ആ റൂട്ടിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഈ കാണുന്ന റൂട്ടിൽ കൂടെ സഞ്ചരിക്കുന്നത് Thank you.
അതായത് ഞങ്ങളുണ്ടല്ലോ ഇങ്ങോട്ട് കേറിയപ്പോ പോലുണ്ടല്ലോ, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നല്ല തണുപ്പ് കിടന്നുറങ്ങണ അടിപൊളിയാണോ. പക്ഷെ താഴോട്ട് വന്നിട്ട് തണുപ്പായിരുന്നു, കുത്തുന്ന തണുപ്പ്. നിങ്ങളുടെ കുത്തുന്ന തണുപ്പ് പറഞ്ഞു വന്നിട്ട് ഇങ്ങോട്ട് കേറി വരുന്നത് അത്ര വലിയ തണുപ്പില്ല. പക്ഷെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലുള്ള ശ്വാസം കിട്ടും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വന്നുപോയിട്ട് മൂക്കടയുന്നുണ്ട് കേട്ടോ. അത് ഇന്നലെ പറഞ്ഞ പോലെ ഇടയ്ക്ക് കാറ്റ് വരുമ്പോഴാണ് പ്രശ്നം അല്ലേ. സെയിം സംഭവം മമ്മിക്ക് ഇപ്പൊ വന്നില്ലേ, മമ്മിക്ക് ജലദോഷം ഇല്ലേ? ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്. ഇതെന്നെ എസ് എഴുതണോ? അഭിരാമിക്ക് നല്ല അഭിരാമിക്ക് നല്ല പോലെ പനിയും പപ്പയ്ക്കും ജലദോഷം. രാത്രി ഭയങ്കര ശക്തിയായിരുന്നു. അതിന്റെ സംഭവം പെട്ടെന്ന് ഒരു കാലാവസ്ഥ മാറി മറ്റൊരു കാലാവസ്ഥയോട് കേറുന്ന കാരണം അങ്ങനത്തെ പ്രശ്നം വരുന്നേ അല്ലേ. നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ഓരോ സംസ്ഥാനം കേറി ഇറങ്ങും. അതെ, ഇപ്പൊ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി ഒത്തിരി ഇങ്ങോട്ട് വരാൻ നേരം നോക്കിയവനെ രണ്ട് സൈഡിലത്തെ ചെടികൾക്ക് മറ്റേ ഇലയില്ല. സ്നോഫോൾ പെയ്തു തുടങ്ങിയോ പിന്നെ കണ്ടിന്യൂസ്. ഇതിപ്പോ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉരുകി തുടങ്ങി. നമ്മൾ പോകുന്ന വഴി നോക്കിയത് പച്ച കല്ല് കിട്ടിയ സ്ഥലം. അതായത് നമുക്കുണ്ടല്ലോ പ്രകൃതിയുടെ മറ്റൊരു മനോഹരതയായിട്ട് നമ്മൾ പ്രകൃതിയുടെ ഒരു പ്രകൃതി. നമ്മളുണ്ടല്ലോ മേലേ കയറുമ്പോഴാണ് എല്ലാരും ഇഷ്ടാ വരയ്ക്കാൻ തോന്നുന്നത്. അതായത് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, ലേ അങ്ങ് കഴിഞ്ഞ് മേലോട്ട് കയറുമ്പോ ലിവിനെ ട്രൗസർ കയറി അല്ല. നമ്മക്ക് എന്നാ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പയ്യെ പയ്യെ കയറിയാ മതി. അവനെ അത് ആറ്റിറ്റ്യൂഡ് സെറ്റായി 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 ഞാൻ സത്യം പറയാം. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അതായതല്ലോ ഈ കൂട്ടത്തില് എന്റെ ആറ്റിറ്റ്യൂഡ് അല്ലാതെ വേറെ ആരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. എന്നെ മാത്രം പൊക്കി പറയാൻ പാടില്ല, എല്ലാരും തണുപ്പ് അനുഭവിക്കുന്നുണ്ട്. മമ്മി മമ്മി ലാസ്റ്റ് ഇരിക്കുന്നോണ്ട് മമ്മി ഇങ്ങനെ മറ്റേ നിന്നെ എന്ന് പറഞ്ഞ കേക്കുന്നില്ല, നല്ല ഒച്ചത്തിൽ പറയണ്ട പെണ്ണുതള്ള. അമ്മ പറയണേ, എന്റെ പൊന്നു മാതാവേ, എന്റെ കർത്താവേ, എന്റെ സബ്സ്റ്റാൻസ് ഉണ്ടല്ലോ, ഞാൻ നൊവേലിക്കുള്ള പൈസ തരാം. ഈ തണുപ്പൊന്ന് മാറുന്നേ, നീ ഇവിടെ വന്നിട്ട് നോക്കൂ. ഞങ്ങള് കുറച്ച് ഫ്രണ്ട് വന്നപ്പോ വണ്ടി നിർത്തി കേട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൂട്ടം ആറ്റും 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 പറ്റങ്ങൾ. അതായത് ഗൈസ് നോക്കൂ, ആട് നോക്കിയാ എന്തോ ഒരു ആടാണ്. ഇനിയിപ്പോ ഇങ്ങോട്ട് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ നേരത്തെ ഇതിനി നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും കേട്ടോ. പുല്ലെന്ന് പറഞ്ഞ സാധനം മൊത്തം ഉണങ്ങിപ്പോയി. ആ സാധനം ഇവരിങ്ങനെ മലയെ കേറി കേറി തിന്നിട്ട് ഇറങ്ങി വരുന്നത് അല്ലേ. ഗൈസ് നോക്കൂ എന്തോ ഒരു ആടാന്ന് നോക്കിയാ നമ്മള് ഫ്രണ്ടിലേക്ക് പോകുന്നത്. ആ ഇതെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയല്ലേ. ആ ഗൈസ് നോക്കൂ, വേറൊരു കാര്യം, ഐഫോൺ ഉപയോഗിക്കുന്നവരെ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല, എനിക്കറിയായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി. അതായത് നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് കൂടുതലും ഇതിന്റെ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, പിന്നെ അതുപോലെ ഇതിന്റെ സെൻസറുണ്ട്. അപ്പൊ ഈ സാധനങ്ങൾ നമ്മൾ ഓവർ ഷെയ്ക്കായി ഇങ്ങനെ ലൊക്കേഷൻ ഒക്കെ നോക്കാൻ നേരത്തെ ഇങ്ങനെ ഈ ഇതിൽ നമ്മളിങ്ങനെ കണക്ടറിൽ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഈ ഫോൺ ഓവർ ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റെബിലൈസേഷനും പിന്നെ ഇതിന്റെ ഫോക്കസിനൊക്കെ ചെറിയ വിഷയം വരും. എന്റെ ഫോൺ ഇപ്പോൾ ചെറിയ വിഷയം വന്നു, അതായത് പെട്ടെന്ന് ഫോറക്സിലേക്ക് ഇടാൻ നേരത്തെ ഇതിനൊരു ബ്ലർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് അതിന്റെ ഒരു വിഷയമാണ് അല്ലേ.
എനിക്ക് സംശയം കേട്ടോ, ഈ താറും കൊണ്ട് ലോറി മൊത്തം താറാകൊണ്ടോന്ന്. ഈ റോഡ് പൊളിച്ചെടുക്കുന്നില്ലേ, ഈ ടാറിന്റെ വീട്ടിൽ റീയൂസ് ചെയ്തിട്ട് അങ്ങനെ ടെക്നോളജി വരുന്നുണ്ട്. സാധകം ചെയ്താണോ മൂക്കിന്? എന്താ പറ്റിയ നോക്കിയവന് എന്ത് രസമാണ്, പെണ്ണിലോട്ട് പെണ്ണിലോട്ട് ആ നമ്മൾ ആ ഇത് നോക്കിയാ നോക്കി ടവർ പോലെ മരങ്ങൾ ഇരിക്കുന്നു നോക്കിയാ. നമ്മൾ ഓർക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഉണക്കമരമാണ്, പക്ഷെ ഉണക്കമരമല്ല പച്ചമരം തന്നെയാണ്. വിന്ററിന് വേണ്ടി ഇവൻ പറഞ്ഞ പോലെ ഒരുങ്ങി നിൽക്കുന്നതാണ്. ചിന്തിച്ചു നോക്കിയേ, നമ്മളിപ്പോ 200, 300, 400 kilometers സഞ്ചരിച്ചു, അതിന് എത്ര മനുഷ്യവാസം കുറവാന്ന് ആലോചിച്ചു നോക്കിയേ. 131 crore ജനങ്ങളുണ്ട് ഇന്ത്യയില്, എന്നിട്ട് ഇനിയും ജനങ്ങൾ ഇല്ലാത്ത എത്ര ഏരിയ ഉണ്ടെന്ന് അറിയാം? അത് ഇവൻ പറഞ്ഞ കാര്യം കേട്ടോ. അല്ലേ, പക്ഷെ അവിടെ ആൾക്കാർ ജീവിക്കുന്നില്ല, നമ്മൾ വരുന്നവർക്ക് എത്ര ഗ്രാമങ്ങളും ഉണ്ട്. അത് വളരെ കുറവ് മാത്രം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഏത് കാലാവസ്ഥയിലും ആർക്കും ഒരു പിടിച്ചിരിക്കാം, എവിടുന്ന് വരണവർക്കും ഇവിടെ അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ പിടിച്ചിരിക്കട്ടാ, ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ കുറച്ച് ഫ്രണ്ട് വന്നപ്പോ വണ്ടി നിർത്തി. എന്താണ് സംഭവം എന്ന് വെച്ചാൽ അല്ലേ ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ SS നെപ്പോളിയനെ നിർത്തി. ഈ കാണുന്ന ഇവിടെ കണ്ടോ, ഇതൊക്കെ ഫുള്ള് വാലി ആട്ടോ. അതായത് ഈ കാണുന്ന ഇവിടെ ഇങ്ങനെ ഈ വീടുകളാട്ടോ, അതായത് വാലി. ഈ എങ്ങനെയാണ് ഇവർ പിന്നെ വീടുകളും സംഭവങ്ങളും ഉണ്ടാവും എപ്പോഴും, അതായത് ഇതേപോലത്തെ കുന്നിന്റെ മലയുടെ അവസാനം ഇതേപോലെ വാലി വരും, ഇതിന്റെ അല്ലെ ചെരുവിൽ ഇതേപോലെ വാലി. തണുപ്പിനെ പ്രതിരോധിക്കാനും മഞ്ഞിനെ പ്രതിരോധിക്കാനും വേണമെങ്കിൽ വീടുണ്ടാക്കും അല്ലേ. ഗൈസ് നോക്കിയിട്ടുണ്ടോ, വലിയ വീടുകളൊന്നുമില്ല, ഇങ്ങനെ വീടുകളുണ്ടല്ലോ അടുപ്പിച്ചടുപ്പിച്ചല്ല, ഒന്ന് 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 ഒന്നായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വീടുകൾ നിൽക്കുക കേട്ടോ. അതായതുണ്ടല്ലോ ഈ കാണുന്ന ഈ ഏരിയ ഒക്കെ ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഫുള്ള് മഞ്ഞുകൊണ്ട് നിറഞ്ഞ് ഈ ലേക്കൊക്കെ ഫ്രീസായി ഈ പോകുന്ന വഴിയൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും അല്ലേ. മഞ്ഞാവും അല്ലേ. വേറെ കാര്യം, നമ്മളെ പശുവിന് കൊടുക്കാത്ത പുല്ലെന്ന് നമ്മൾ ഓരോ വീടിന്റെ മേള് കാണുമ്പോ അല്ല, ചില വീടുകൾക്ക് മഞ്ഞിനെ പ്രതിരോധിക്കാനും അതിന്റെ മേളില് പുല്ലിടുന്നു അല്ലേ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന വഴി കൂടിയാണ് ഇനി ഞങ്ങൾക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകേണ്ടത് കേട്ടോ. അതായത് സമയം ഇപ്പൊ സത്യം പറഞ്ഞാല് 12:50 ആയതുള്ളൂ, പക്ഷെ ഇപ്പോഴും ഒരു ക്ലൗഡി കാലാവസ്ഥയാണ്. കാരണം ഈ കാണുന്ന ഇവിടെ സൂര്യനുണ്ട്, ആ സൂര്യനെ ഇങ്ങനെ ക്ലൗഡി ഇങ്ങനെ മറച്ചു വെച്ചോ കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഭാഗത്തൊക്കെ സ്നോഫോൾ വരുന്നുണ്ട്. പിന്നെ അത് കണ്ടോ ആ ഭാഗമാണ് സോജില ഭാഗം, ആ സോജിലൊക്കെ സ്നോഫോൾ വരുന്നുണ്ട് കൺഫേമാണ്. കാരണം രാവിലെ ഞങ്ങളോട് ആർമിക്കാർ പറഞ്ഞു അവിടെയൊക്കെ സ്നോഫോൾ വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് വന്നു പഠിക്കില്ല. അതിനടാ ചെയിൻ മസ്റ്റ് ആട്ടോടാ, വണ്ടിക്ക് വണ്ടിക്ക് എന്തായാലും രണ്ട് ചെയിൻ മേടിക്കണം. നമ്മളിങ്ങോട്ട് കയറി വരാൻ നേരത്തെ, നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെയല്ലേ വരുന്നത്, ഇങ്ങോട്ട് കയറി വരാൻ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഡ്രൈവർമാർ നമ്മളോട് വന്ന് ചോദിക്കും, അതായത് അവിടെ മഞ്ഞുണ്ടോ മഞ്ഞുണ്ടോ. അത് മഞ്ഞുണ്ടെങ്കിൽ കടത്തി വിടില്ല കേട്ടോ, അപ്പൊ എല്ലാ ചെക്ക് പോസ്റ്റുകളും പൂട്ടിവിടും. എന്നിട്ട് മഞ്ഞ് കഴിഞ്ഞ അവിടുത്തെ ഇതൊക്കെ ആ മഞ്ഞൊക്കെ മാറ്റി കഴിഞ്ഞ് വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ കയറ്റി വിടത്തുള്ളൂ. അങ്ങനൊരു സംഭവമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്തെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പേടിക്കണം. പിന്നെ അടിക്കുന്ന കാറ്റിന് നല്ല തണുപ്പാട്ട, കൈ വരെ മരച്ചു പോകുന്നുണ്ട്. സാധനങ്ങൾ നമ്മൾ ഇടണം അല്ലേ, നമ്മളെ ചെവി പ്രൊട്ടക്ഷൻ ചെയ്യണം, നമ്മുടെ എല്ലാം പ്രൊട്ടക്ഷൻ ചെയ്യണം അല്ലേ. രാമയും കൂടെ സമ്മതിക്കണം. ഗൈസ് നോക്കൂ, ഫുള്ള് റാമയുടെ കൂടെ ആണല്ലോ. ഗൈസ് അവിടെ വെറ്ററിനറി ഹോസ്പിറ്റൽ ഉണ്ട്, മനുഷ്യന് വട്ടിന് മരുന്ന് കിട്ടുന്ന പോലെ നമ്മുടെ വീവൂനും വട്ടിന് മരുന്ന് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ആശിക്കുക. അതായിരിക്കും നമുക്ക് നല്ലത്, നമ്മുടെ വണ്ടിക്ക് നല്ലത്. ആ കാലനാടൻ മൊത്തം സാധനം കടിച്ച് 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 തീർക്കും. ലാസ്റ്റ് ഇനി വേറെ ആരെല്ലാം കടിക്കുമെന്ന് എനിക്ക് ഡൗട്ട്. ഗൈസ് നോക്കൂ, ഈ സാധനം ഇട്ടില്ലല്ലോ, ചുണ്ട് പൊട്ടാനുള്ള സാധ്യത വളരെ. പിന്നെ ആ കാറ്റിൽ നിന്ന് നമുക്ക് ഭയങ്കരമായിട്ട് പ്രതിരോധിക്കാൻ പറ്റും. ആ കാറ്റടിക്കുമ്പോഴാണ് നമുക്ക് ശ്വാസം കിട്ടാതെ വരുന്നത് അല്ലേ. അപ്പുറം ഉറങ്ങാൻ പോയിട്ട് വെള്ളം കൊടുക്കാൻ പോകാം. വീടുകളുണ്ടോ? ഇത് ഇത് എന്നെ മണ്ണിനല്ലടാ, മണ്ണാവിനേത് ഇവിടുത്തെ മണ്ണിന് വേറെ മണ്ണും ചാണകമാണ്. ശരിയാണ് അവള് അതെ, അഭിരാമി പറഞ്ഞ കറക്റ്റാ. ൂപയാണ് ഈ കാണുന്ന എല്ലാം ബുദ്ധിസ്തൂപകളാ, ഈ കാണുന്നുണ്ട് ഇതൊക്കെ ബുദ്ധിസ്തൂപകളാ. ഇനി ഇങ്ങോട്ട് ഫുൾ ബുദ്ധിസ്റ്റ് ആയിരിക്കും. കാർഗിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടെല്ലാം വരുന്ന ഫുൾ ബുദ്ധിസ്റ്റ് പരമായ ആൾക്കാരാണ്. അതായത് തണുപ്പിലാണ് ഏറ്റവും കൂടുതൽ അവർ താമസിക്കുന്നത്. മമ്മി ഇത് നമ്മൾ കൊന്ത ചെല്ലുന്നില്ലേ, നമ്മൾ കൊന്ത, അതിന് പകരം ഇവരുടെ പ്രയർ വീലാണ് ഈ കാണുന്നത്. ഇത് കേട്ടോ, ഈ കാണുന്നതാണ് ഇവരുടെ പ്രയർ വീല്. ഇത് കറക്കുന്നതിനനുസരിച്ച് ഓരോ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇത് കേട്ടോ, ഇത് കേട്ടോ, ഇതാണ് പ്രയർ വീല്. അങ്ങ് മേളിൽ വെക്കാം നിങ്ങള്. അമ്മ ഈ ഫോണിൽ കൂടെ നോക്കി, ഇത് കാണാൻ പറ്റുന്നില്ലേ. മൊണാസ്ട്രി എങ്ങനെ
സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ടൗണും ഓരോ ഗ്രാമം എത്തുമ്പോഴും റേഞ്ച് ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ നേരത്തെ പോലെയല്ല, കഴിഞ്ഞ വർഷം നമുക്ക് വന്നപ്പോ എയർടെലായിരുന്നു ഭയങ്കരമായിട്ട് സ്പീഡ് വന്നത്. പക്ഷെ എല്ലാം മാറി, ജിയോയ്ക്ക് സെക്കൻഡുകൾ മിനിറ്റുകൾക്കുള്ളിൽ നല്ല അടിപൊളി സ്പീഡും ഉണ്ട്, അതുപോലെ മഞ്ഞിന് വലിയ പ്രശ്നവും വരുന്നില്ല ജിയോയ്ക്ക്. നമ്മുടെ വീടിന്റെ കളർ പോയി, അപ്പൊ നമ്മുടെ വീട്ടിലോട് കൂടെ വാങ്ങണം അല്ലേ. അവര് പറ നമ്മളെ സമാധാന പ്രിയരാ ഭയങ്കരം. അപ്പൊ നന്നായിട്ട് അപ്പം ഛർദ്ദിക്കാൻ എന്തേലും പറയപ്പെടുത്താനും അവള് കയറി അടക്കോ. ഇന്ന് അവക്കെ തൂക്കവാ, ഇന്ന് കിട്ടും തെന്ന് കണക്കിന് തെറി കിട്ടും. അമ്മ പറഞ്ഞിട്ട് ഇനി അധികം കളിച്ചിട്ടുണ്ട്. പിന്നെ എയർപോർട്ടിൽ കയറ്റി എങ്ങോട്ടാ? ഏന എല്ലാരും ഇപ്പൊ അവനെ വിഷപ്പെടുത്തുള്ളൂ. Thank you.
ഭയങ്കരമായ കേട്ടും ഞങ്ങൾ എഴഞ്ഞെഴഞ്ഞ് കയറിക്കൊണ്ടിരിക്കട്ടെ. ഓവർ കാലം കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഹീറ്റിംഗ് ആവട്ടോ. ഇപ്പോഴേ ഹീറ്റിംഗ് ഗ്യാസ് കിറ്റോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രൗസർ കുറിക്കും. എന്നെ അമ്മ പറയാൻ വലിയ ഒരു പാസ് കയറിക്കൊണ്ടിരിക്കും, അതൊരു മലയാമ്മ അല്ലേ, അത് മലയാമ്മ. ഞങ്ങൾ അങ്ങനെ ഒരു പാസ് കയറാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടില്ല അല്ലെ ലിബിയെ. അതെ ഇപ്പം പറഞ്ഞ കാര്യം കേട്ടോ, നമ്മൾ ഏകദേശം ഒരു പാസ് ചിലപ്പോ അവിടെ വന്നിട്ടുണ്ടാവുക. നോക്കൂ പപ്പിക്ക് തല ഇറങ്ങാൻ തുടങ്ങി കേട്ടോ, നല്ല രീതിയിലുണ്ടോ ഇപ്പൊ നല്ല രീതി തല ഇറങ്ങി. ആ ഇതാണ് ഞങ്ങൾ പെതിയെ പെതിയെ വണ്ടി കയറ്റിക്കൊണ്ടു. മമ്മിക്കുണ്ടോ, മമ്മിക്കുണ്ടോ തല ഇറക്കാം? തലവേദനത്തോളൂ. അഭിരാമിക്കുണ്ടോ? ഡി അഭിരാമിക്ക് തല ഇറക്കുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ പപ്പയ്ക്ക് മാത്രം ഇത്ര നേരത്തില് പ്രശ്നമുള്ളൂ, വേറെ ആർക്കും കൊഹവും ഇല്ല കേട്ടോ. ഈ പിന്നെ ഗ്ലൗ ഊമ്പലേട്ടോ, ഗ്ലൗ പൊട്ടാൻ തുടങ്ങി. പുറത്ത് നല്ല തണുപ്പെന്നാണ് ലിബിൻ അവറുകൾ പറയുന്നത്. അതായത് ഞങ്ങളുണ്ടല്ലോ ഈ കാണുന്ന റൂട്ടിൽ കൂടിയാണ് വണ്ടി ഓടിച്ചു വന്നത് കേട്ടോ. ഇതുകൊണ്ട് ഈ കാണുന്ന ഇതിലാണ് ഞങ്ങൾ കയറ്റി കയറ്റി വന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും കുറച്ച് ഫ്രണ്ടിലേക്ക് പോകാൻ നേരത്ത് നമുക്കുണ്ടല്ലോ അതായത് പാസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ ഈ റൂട്ടിൽ ആദ്യമായിട്ടായതുകൊണ്ട് ഫ്രണ്ടിലേക്ക് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടേക്കുന്നത്, വണ്ടി ചെരിഞ്ഞായിട്ടോ കിടക്കുന്നത്. ലിബി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-20 ദിവസമുള്ള ഇതൊക്കെ ഫുള്ള് മഞ്ഞാവും കേട്ടോ. ഇത് കണ്ടോ ഓ ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഇത് കണ്ടോ, ഈ ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് മഞ്ഞാട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന ഭാഗങ്ങൾ മഞ്ഞാണ്. അവിടെയൊക്കെ സ്നോഫോളും കാര്യങ്ങളൊക്കെ വീണു തുടങ്ങി. ഈ കാണുന്ന ഭാഗം ഉണ്ടോ, ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ സ്നോഫോളും കാര്യങ്ങളും വീണു തുടങ്ങി. അതേസമയത്ത് ആർമിയുടെ ട്രാക്ടറുകൾ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ആ യഥാർത്ഥ റഷ്യൻ റഷ്യനല്ലടാ ട്രാക്ടർ, എനിക്ക് തോന്നുന്നു റഷ്യയിൽ നിന്ന് തന്നെ വന്ന ട്രാക്ടർ അല്ലേ ഇത്. ഉപയോഗിക്കാതെ ഇപ്പൊ ലൈലാലിന്റെ കുറെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഓക്കെ നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്, ഓവർ സ്ട്രെയിൻ എടുത്ത് പറയത്തില്ല കേട്ടോ. ആർമിയുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നതാണ്. ട്രാക്ടർ നോക്കിയേ ഇല്ല, ഇപ്പുറത്തെ സൈഡ് അല്ലേ, അസാമാന്യ ട്രാക്ടറ അല്ലേ. ഗൈസ് നോക്കൂ, ഇതൊക്കെ 10-20 ദിവസം കൊണ്ട് മൊത്തം ഫുള്ള് എല്ലാ ഭാഗങ്ങളും മഞ്ഞു വീഴും കേട്ടോ. ആ ടാങ്ക് ഇറങ്ങി വരുന്ന കേട്ടോ, ആർമിയുടെ ടാങ്ക് അവിടുന്ന് ഇറങ്ങി ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ റെജിമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊക്കെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ടാങ്ക് പോകുന്നല്ലേ. ഓ ഗൈസ് നോക്കൂ, എന്നാ വലിയ ഹായ് ഗൈസ് മലയാളികളാട്ടോ. ടാങ്ക് പോകുന്ന നോക്കിയേ, ഓ കിടിലൻ ടാങ്ക്. ആ ഇത് റഷ്യൻ നിർമ്മിത സാധനം കേട്ടോ, ട്രാക്ടർ റഷ്യൻ നിർമ്മിതമാണ്. ഇതെല്ലാം ടാങ്ക് കൊണ്ടുവന്ന ഹെവി ഡ്യൂട്ടികൾ മൊത്തം ട്രാക്ടറാണോ ചെയ്യുന്നത് ആണോ അല്ലേ. ഓക്കെ ഞങ്ങൾ ഇവിടെ ഒതുക്കിയത് ആ കാണുന്ന അവിടെ കണ്ടോ, അവിടെ സ്നോഫോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ സംഭവം കണ്ടാണ് ഞങ്ങൾ ഇവിടെ വണ്ടി ഒതുക്കിയത്. അപ്പൊ ഫ്രണ്ടിലേക്ക് പാസ് കിട്ടുന്നുള്ളതാണ് എന്റെ വിശ്വാസം കേട്ടോ. എന്റെ പൊന്നെ ട്രാക്ടർ പോകുന്ന നോക്കിയേ, കിട്ടുന്ന സാധനം ഇത് 8x8 അങ്ങനെ എന്തെങ്കിലും സാധനമാണ്. ഓഫ് ആർമിയുടെ ഇത് പോകുന്ന നോക്കിയേ, എന്റെ പൊന്നെ അല്ലേ, രണ്ടെണ്ണല്ലേ ടാങ്ക്. ഓ ഗൈസ് നോക്കൂ, രണ്ട് ടാങ്ക് പോയിട്ടുണ്ട്, എല്ലാം പെതിയ പെതിയായിട്ട് ഇറങ്ങി ഇറങ്ങി പോകുന്നത്. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ആ ടാങ്കുകൾ ഇനി ഇതുണ്ടോ, ഈ കാണുന്ന വഴി കൂടി ഇങ്ങനെ ഇങ്ങനെ ഇതിലെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇതിലെ ഇറങ്ങി ഇറങ്ങി അങ്ങനെ പോകട്ടെ. നോക്കിയേ ഈ കാണുന്ന വഴി കൂടി ആട്ടെ പോവാം. ഓ ഗൈസ് നോക്കൂ, ഒരു മാസം 20 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നായിരുന്നു, തകർത്ത് വാരായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പം കിട്ടിക്കും, നമ്മള് മണാലി റൂട്ട് നമുക്ക് പൊളിച്ചു കിട്ടും അല്ലേ. ലേന്ന് മണാലിക്ക് വന്ന റൂട്ട് അല്ലടാ, ലേന്ന് മണാലിക്ക് വന്ന റൂട്ടും അതേപോലെ തന്നെ നമ്മള് ഏറ്റവും വലിയ മേളിലോട്ട് വന്ന് ഉണ്ടെങ്കിലും മഞ്ഞു വിട്ടുണ്ട് അല്ലേ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കി അല്ലേ. ഗൈസ് അവരാരും പുറത്തോട്ട് വരുന്നില്ല കേട്ടോ, എല്ലാവർക്കും ഭയങ്കര തണുപ്പ് ഭയങ്കര വിഷയം മാറിട്ടോ. അത് ട്രാക്ടർ കേട്ടോ, ഊ ഇഷ്ടം പോലെ മെഷീനറി ട്രക്കുകൾ ഇറങ്ങി വരുന്നത്. ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഈ കാണുന്ന ഇവിടുന്ന് നേരെ വണ്ടി എടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് പോകാൻ ലിബി അല്ലേ. അപ്പൊ എത്ര ട്രാക്ടർ ഇറങ്ങി പോകുന്ന നോക്കിയാ എന്റെ പൊന്നെ. അപ്പൊ ഇനിയും വണ്ടികൾ വരും കേട്ടോ, ഇത് ആ ഇത് കുറെ വരുന്നുണ്ട്, ഇതേ വരുന്നു. ഇത് ടാങ്കുകളുണ്ട് വരുന്നുണ്ട്, ടാങ്കുകളൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിട്ട് കൊണ്ടുപോകുന്നുള്ളൂ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും നല്ല ടാങ്കുകളൊക്കെ ഇന്ത്യയുടെ കയ്യിലാണ്. അതേ പോകുന്നു ഇവരേ, ബ്രേക്കേ കാലി വെക്കൂലോ, അതാണ് ഇവരുടെ മെയിൻ പ്രത്യേകത. ഇതിന്റെ ബേക്കൊക്കെ ഫുൾ എയർ സസ്പെൻഷൻ ആട്ടോ. അതായത് വേറെ കേസുണ്ട്, ഈ കാണുന്ന പിന്നെ ഇതില്ലേ, അതായത് ഈ ടെക്ട്ര, ഇവര് ടെക്ട്ര, ലൈലാൻഡ്, ടാറ്റ, ഇതൊക്കെ പിന്നെ ഗീറിലാണ് ഇറങ്ങുന്നത്. ഇന്ത്യ നോക്കി, ഈ കാണുന്ന റൂട്ട് കൂടി കണ്ടല്ലോ, ഗീറിലെ വണ്ടി ഓടിക്കാവുള്ളു കേട്ടോ, അല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കരുത്. ഓഫ് എന്ത് ലുക്കാണ് കാണാൻ വേണ്ടി. അത് ടെക്ട്ര BML ഉണ്ടാക്കിയത്, BEML അവരുണ്ടാക്കി. ആ അത് തന്നെ കറക്റ്റാ, ഞാൻ പറഞ്ഞ അല്ലേ. ആ ഗൈസ് അതായിരിക്കും സംഭവം കേട്ടോ. ഓ കറങ്ങി കറങ്ങി വണ്ടികൾ കാണാത്തവൻ വരുന്നുണ്ടോ, എൻ്റെ അമ്മ പോകുന്നു നോക്കിയാ എന്ത് ലുക്കായിട്ടാന്ന്. ഓ അത് കലക്കി കേട്ടോ, പിന്നെ പെതുകി ഇറങ്ങി ഇറങ്ങി പോകുന്നെന്നറിയാവോ.
ഗൈസ് നോക്കൂ, ഞങ്ങൾ എന്തായാലും നേരെ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ഈ കാണുന്ന ഇതിലെ ഫുള്ള് ടാങ്കൾ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ, പെതുകി കേട്ടോ, ടാങ്കുകളെല്ലാം ഇറങ്ങി ഇറങ്ങി പോകുന്ന ഇത് കണ്ടോ, ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ടോ. അപ്പോൾ ഗൈസ് നോക്കൂ, നമുക്ക് എന്തായാലും നേരെ ഫ്രണ്ടിലേക്ക് പോകാം. കാണുന്ന ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് സ്നോഫോൾ വീഴുന്നുണ്ട് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ. എൻ്റെ മോ പുറത്തിറങ്ങിയിട്ട് കയറിയപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റില്ല, ഓടിക്കാൻ പോലും പറ്റില്ല, ട്രൗസർ ഇട്ട് ഓടിക്കുന്നു. പപ്പയുടെ ട്രൗസർ കയറിയോ, അപ്പേ തല ഇറങ്ങുന്നുണ്ടോ, ആ മഞ്ഞ് പെയ്യുന്നുണ്ട്. മൈക്കിൾ എണീറ്റാ, ട്വിറ്റഡ് ബാബ് എണീറ്റാ, ചക്കര എണീറ്റാ, തണുപ്പാട്ടോ. ഗൈസ് നോക്കോ, ഞങ്ങൾ അങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. നോക്കിയ ഒരു ഗൈസ് എന്നെ നോക്കി നോക്കിയടാ, എന്നെ അത്ഭുതത്തോടെ ഞാൻ ഇങ്ങനെ തൊട്ട് ഫ്രണ്ടില് പാസ് കിട്ടാൻ സാധ്യതയുണ്ട്, ഭാഗ്യമുണ്ട് അവിടെ സ്നോ വീഴാനുള്ള സാധ്യത. പക്ഷെ വണ്ടി വന്നിട്ട് അതിന്റെ ഒരു മട്ടും ഭാവം കാണുന്നില്ല കേട്ടോ. പക്ഷെ അപ്പുറം മലയിലൊക്കെ മഞ്ഞ് വീണോട്ടോ. സാറേ സാറിന് എന്നാ ഗൈസ് നോക്കൂ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് വന്നപ്പോൾ വണ്ടി നിർത്തി ഈ കാണുന്ന റൂട്ടിലാണ് പോകേണ്ടത്. അതായത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ വെച്ച് മൂന്ന് മലയാളികളെ പരിചയപ്പെട്ടായിരുന്നു, ഇപ്പൊ രണ്ടു പേരേ ഉള്ളൂ. അവർ ഞങ്ങളുടെ വണ്ടി വരാൻ നേരത്ത് അവരുടെ കൈ കാണിച്ച് ഞങ്ങളെ നിർത്തിയായിരുന്നു. ഓ ഗൈസ് നോക്കൂ, അതായത് ഇവര് പാങ്കോങ് ലേ ഏരിയയിലേക്കൊക്കെ പോയതാണ്. ഓ ഗൈസ് നോക്കൂ, ഇവരുടെ കൂടുതൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, പുള്ളിക്ക് പെട്ടെന്ന് ആൾട്ടിറ്റ്യൂഡ് വന്നിട്ട് പുള്ളിനെ സ്ത്രീ പിന്നെ ലേ ഇത് കയറ്റി വിട്ടു. ആ ഗൈസ് നോക്കൂ, ചേട്ടന്റെ പേര് പറ ജോബിറ്റ്, ജോബിറ്റ്. ഓ ഗൈസ് നോക്കൂ, ചേട്ടന്റെ പേര് സംജിത്ത്. ഓ ഗൈസ് നോക്കൂ, ചേട്ടൻ പിന്നെ തൃശ്ശൂരും ചേട്ടൻ കണ്ണൂരും. ആ നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് തൃശ്ശൂര് വെച്ച്. ഇവര് പാങ്കോങ് ഭാഗത്തോട്ട് പോയതാണ്. അപ്പൊ ഞങ്ങൾ ഇവരോട് കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, അങ്ങോട്ട് നല്ല തണുപ്പാണെന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്. പിന്നെ ആൾക്കാരും കാര്യങ്ങളൊക്കെ വളരെ കുറവാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇന്ന് വീഡിയോ തുടങ്ങാൻ നേരത്ത് പറഞ്ഞ പോലെയും ഇന്നലെ വീഡിയോ തുടങ്ങാൻ നേരത്ത് പറഞ്ഞ പോലെയും, അതായത് വെള്ളമൊക്കെ ഫ്രീസ് ആയില്ലേ, അതിന്റെ ഇങ്ങനെ വടി കഷ്ണം പോലെയല്ലേ പറിച്ചെടുക്കുന്നത്. ആ മൈനസ് എത്രയായിരുന്നു ചേട്ടാ നിങ്ങൾ പാങ്കോങ്ങിൽ പോയപ്പോ? 16 പാങ്കോങ്ങിൽ നൈറ്റ് ആകുമ്പോഴത്തേക്കും -16. ഓ അത്രോ. ആ അതായത് ഇവര് പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പിന്നെ ലേന്ന് മണാലി റൂട്ടിന് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ സ്നോഫോള് വീണിട്ട് ആ റൂട്ട് 4 ദിവസത്തേക്ക് അടച്ചിരിക്കുകയാണ്. 4 ദിവസം കഴിഞ്ഞ് കടത്തി വരത്തുള്ളൂ. പക്ഷേ അതായതുണ്ടല്ലോ, ഇപ്പൊ ഇവര് പോകുന്നത് ശ്രീനഗർ റൂട്ടിലാ അല്ലേ, ശ്രീനഗർ റൂട്ടിലല്ലേ. ആ ഗൈസ് നോക്കൂ, ശ്രീനഗർ റൂട്ടിലാണ്. എന്തായാലും കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമൊക്കെ മീറ്റ് ഒക്കെ. ഓ ഗൈസ് നോക്കൂ, എന്തായാലും ചേട്ടന്മാരെ കണ്ട് ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ചേട്ടന്മാരും പറഞ്ഞത് പ്രഷർ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല രീതിയിലുള്ള ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂസ് വരുന്നുണ്ട്. നമുക്കും പെതിയെ പെതിയെ കയറാം. അപ്പന്റെ കാര്യമാണ് ഇപ്പം ആകെ ഇതായിരിക്കും. പപ്പേ അന്ന് നമ്മൾ കണ്ടില്ലേ 3 പേര് ഇന്നോവയ്ക്ക് പോയെ, അതിലൊരാളെ ലേന്ന് അവര് എയർപോർട്ടിൽ കയറ്റി പറഞ്ഞു വിട്ടു ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ. നീ എന്നെ കാണിക്കുക, ഓഹോ തണുക്കുന്നുണ്ടോ. ആ ഇനിയിപ്പോ കോട്ടിടാൻ പോവാണോ? ആ ഒരാൾക്ക് ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ, തലവേദന, ഛർദി. അവര് നമ്മള് വന്ന വശത്തോട്ട് അവര് വീട്ടിൽ പോകും. അതില് ഒരു അല്ല കാശ്മീർ വഴി ജയ്പൂര് അങ്ങനെ അങ്ങ് പോകും. മൈക്കിളെ മൈക്കിൾ ഓക്കെ അല്ലേ? നമ്മള് നേരെ ഇപ്പൊ അങ്ങോട്ടാണ് കയറുന്നത്, നമ്മൾ ഇനി അപ്പുറത്തെ വഴിയാ പോവാ. മനസ്സിലായോ മമ്മി? ആ ഓ ഗൈസ് നോക്കി, ഇവിടെ എന്തോ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ആണോ, എല്ലാം ഒളിപ്പിച്ചു നോക്കും. എന്തിയെ ഓ ഒളിപ്പിച്ചു നോക്കുക. ഏ മൈക്കിളെ പിസ്റ്റിയാണ് ഒപ്പിക്കണ്ടേ? ഓ ഗൈസ് നോക്കി, ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ച് കയറി പോകുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഈ ഗ്ലൗ എന്തായാലും മാറ്റണം കേട്ടോ, ഇപ്പം ചെറിയ രീതിയിൽ വെയിൽ വന്നു ഇതിനെ. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളും മേടിച്ച് വണ്ടി കഴിക്കാം കേട്ടോ. സിലിണ്ടർ അല്ലല്ലോ, ബാഗ് അല്ലേ വേണ്ടത്. ആണോ? ഓ ഗൈസ് നോക്കൂ, പപ്പ എല്ലാവർക്കും പിസ്റ്റ തരും കേട്ടോ. അതെ മൈക്കിൾ വേണോ? മൈക്കിൾ എന്താ പിസ്റ്റ? മൈക്കിൾ വേണോ? സംഭവം വെച്ചാ അമ്മ, അതായത് നമുക്ക് ശ്വാസം കിട്ടാൻ വരുമ്പോണ്ടല്ലോ, അത് പിടിക്കഴിഞ്ഞാൽ ശ്വാസം കിട്ടും, മനസ്സിലായോ? മൈക്കിൾ വേണോ? ഫൈനലി നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോ നമുക്ക് ഒരു പാസ് കിട്ടി. നമിക്കല എന്ന് പറഞ്ഞ പാസ്സാണ്. അപ്രോക്സിമേറ്റ് 12,198 ഫീറ്റ് ആണ് അല്ലേ. ഓ ഗൈസ് നോക്കൂ, 12,198 ഫീറ്റ് ഉണ്ട് നമിക്കല. ആ നമിക്കല. ഓ ഗൈസ് നോക്കൂ, ഇതാ ഇങ്ങോട്ട് പോകുന്നത് കാർഗിൽ, ഇങ്ങോട്ട് പോകുന്നത് ലേ. ഓ ഗൈസ് നോക്കൂ, ഏതാണ്ട് 12,000 കയറി അല്ലേ. 12,000 കയറി. ഓ 12,000 എത്തി. ഗൈസ് നോക്കൂ, നമ്മള് 12,000 എത്തി. 19,000 വരെ നമ്മള് കയറുന്നുണ്ട്. ഈ പോകുന്ന വഴിക്കുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വരച്ച് സംഭവങ്ങൾ ചെയ്ത്. ശ്രീനഗർ ഇതില്ലേ ആ പോകുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. വണ്ടിയും കാര്യങ്ങളൊക്കെ ഭയങ്കരം കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരം കുറവാണ്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ സീസൺ സമയത്ത് ആർമിയുടെ ഒക്കെ ചെറിയ ചെറിയ ഫുഡ് അപ്ഡേറ്റ് അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പൊ ഇവിടെയൊക്കെ എനിക്ക് പോകുന്ന സ്നോ വീണ് തുടങ്ങും അല്ലേടാ ലിപിനെ. അതല്ലേ സംഭവിച്ചേ ആണോ? ഓ നേരെ ഇതിലെ വണ്ടി വന്നിട്ട് ഇതുണ്ടോ, നേരെ ഇതിലങ്ങ് ഇറങ്ങി പോവാ. ആ അത് കൊള്ളാലോ, നേരെ വണ്ടി ഇങ്ങനെ ഇറങ്ങി അങ്ങനെ വണ്ടി കയറുന്നുണ്ട് കേട്ടോ. ഗൈസ് നോക്കൂ,
ഈ തണുപ്പുള്ള സമയത്തുണ്ടല്ലോ ഈ ട്രാവലർ വലിയ വിഷയമില്ല കേട്ടോ, വലിയ ഹീറ്റിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല, സിമ്പിൾ ആയിട്ട് ഓടും. എടാ ഇപ്പൊ ഇവരെ കൊണ്ട് നമ്മള് 12,000 ഫീറ്റ് വരെ വന്നല്ലോ, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നോക്കൂ, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആ ഇതാ പോകുന്ന റൂട്ടും അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെച്ചാക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് നേരെ ഈ കാണുന്ന ഇറക്കമാണ് നമുക്കിങ്ങനെ ഇറങ്ങി നേരെ ലേ ലക്ഷ്യമാക്കി പോകണ്ട കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെയൊക്കെ ഏകദേശം നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ വീണ് തുടങ്ങി അല്ലേ ലിപിന്. ആ ഗൈസ്, ഈ കാണുന്നത് ആർമിയുടെ തന്നെ കോഫി ഹൗസ് ആട്ടോ. സംഭവം ശരി തന്നെ ഞാൻ പറഞ്ഞേ, ഇവിടെ സംഭവങ്ങൾ ചായ അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോടാ അല്ലേ. പിന്നെ അവിടെ ഇതുണ്ടോ ഫ്രൂട്ടി വെള്ളം അതുപോലെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നുണ്ടോ അല്ലേ. ഗൈസ് നോക്കൂ, നമ്മ നേരത്തെ പോലെ പറയുന്ന മോനെ ചായ എന്ന് ഇനി താഴെ ചെന്ന് നമുക്ക് നമുക്ക് മാഗി മേടിക്കണം, കുറെ ബിസ്ക്കറ്റുകൾ, ബട്ടർ കേക്ക്, പിന്നെ മാസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇനി വണ്ടി സ്റ്റോർ ചെയ്യണം അല്ലേ. ഗൈസ് നോക്കൂ, നമുക്ക് ഇനി നേരെ വണ്ടി എടുത്തോട്ട് പോകാം കേട്ടോ. ഇപ്പം ഫൈനലി 12,000 ഫീറ്റ് വന്നു കേട്ടോ. എത്രയാ സമുദ്രനിരപ്പിൽ നിന്നും 12,000 അടി ഉയരത്തിൽ നമ്മൾ വന്നു. ഈ കൂട്ടത്തിൽ എന്റെ മകനല്ലാതെ വേറൊരു മനുഷ്യൻ ഞാൻ പറയുന്ന കേൾക്കുന്നില്ല കേട്ടോ. ഇത് അപ്പൻ നേരത്തെ പറയാതെ കടന്ന് കളിച്ചതിന്റെ അപ്പൻ അനുഭവിച്ച ശ്വാസപ്പെട്ടുന്നുണ്ടോ അവരമ്മയ്ക്ക്? ഓവർ ഒച്ച വെക്കരുത് കേട്ടോ. അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ? എന്തിനെ കുറച്ചുണ്ടോ? എനി പ്രോബ്ലം യു ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഹിന്ദി പറഞ്ഞത്. ഇങ്ങനെ മുഖം ഇരിക്കുന്ന നോക്കിയേ, നിങ്ങൾ ഗൈസ് ഇത് നോക്കിയേ, മുഖം ഇരിക്കുന്ന നോക്കിയേ, അല്ലേ ഒന്നാമത്തെ കുശുമ്പ് നിങ്ങളുടെ കൂടെ പോരാത്തേനെ, രണ്ടാമത്തെ കുശുമ്പ് ഇവരെല്ലാരും തിന്നണേനെ അല്ലേ. മുഖം നോക്കിയേ, മുഖം നോക്കിയേ. എടാ മൈക്കിളെ മമ്മി, ഞാൻ പറഞ്ഞു മമ്മി മനസ്സേ ഓവർ ഒച്ച വെക്കില്ല കേട്ടോ. ഇനി അപ്പനും അമ്മയും തമ്മിൽ അങ്ങോട്ടും കൊണ്ട് അടിയൊന്നും വെച്ച് അങ്ങോട്ടും കൊണ്ട് ഒച്ചപ്പാട് വെച്ചാക്കരുത് കേട്ടോ. ട്രൗസർ ഇളിപ്പോ മെഡിസിൻസ് ഇതൊക്കെ, ഫുഡ് സപ്ലിമെന്റ്സ്, അതുപോലെ തന്നെ മെഡിസിൻസ് ഇതൊക്കെ കെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണോ എല്ലാ സമയത്തും നോക്കി കിട്ടണമെന്നില്ല, അതിനുള്ള ഇതുകൂടി എടുക്കണം. ഇതുണ്ടോ ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ എഴുതി വെച്ചേക്കുന്ന അബ്രഹാമി പറഞ്ഞു. ഇറങ്ങുന്നത് ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ മാത്രമേ ഇറങ്ങാവുള്ളൂ. ബ്രേക്കാ കാല് വെക്കരുത്, ഗിയർ മിസ്സാവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഇതേപോലത്തെ റോഡിൽ കൂടിയാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. എല്ലാ വണ്ടിയും ഇതേപോലെ ആയിട്ട് ഇറങ്ങും, അപ്പൊ നമ്മളും അതേപോലെ ഇറങ്ങണം. അതായത് ഓവർ ആവേശം കാണിച്ച് വണ്ടി ഓടിക്കരുത് അല്ലെ ലിബിയ. അതെ, എല്ലാവർക്കും ഉള്ള മരുന്ന് ലൈന്ന് തന്നെ വാങ്ങണം കേട്ടോ. അതാണ് പറഞ്ഞ എല്ലാം നമ്മൾ കെയർ ചെയ്യണം. വേറെ കാര്യമുണ്ട്, വീണ് അപ്പൊ എല്ലാ സാധനം എല്ലാം പറഞ്ഞുകൊണ്ട് പോയി. പോയിട്ടുണ്ട് ബോർഡറുണ്ട്, അതായത് ആഫ്റ്റർ വിസ്കി
ഡ്രൈവിംഗ് ഈസ് എ റിസ്കി. അമ്മ പുതിയ വാദമായിട്ട് വന്നു. എന്നാ അമ്മയ്ക്ക് വേണ്ട പുതിയത്? റോബോട്ട് അല്ലേ അമ്മ, റോബോട്ട്. റോബോട്ട് മമ്മി ഉദ്ദേശിക്കുന്നത് മറ്റേ അലക്കോപ്പില് തൂക്കുന്ന സാധനം ഇല്ലടാ, അതാ മമ്മി ഉദ്ദേശിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതോട്ട് അവിടെ മഞ്ഞുണ്ട്. അതായത് ഞാൻ പിന്നെ വണ്ടി ഇടാൻ സ്ഥലം കണ്ടുപിടിക്കണം, പമ്പ് കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം അവിടെ വണ്ടി ഇടാൻ. ടൗണിലല്ലേ നോക്കൂ, കുറച്ച് ഫ്രണ്ടേക്ക് വന്നപ്പോ ഞങ്ങളുടെ വണ്ടി പിടിച്ചിട്ട് റോഡ് പണി നടക്കും. ഇവിടെ മൊത്തം റോഡ് പണി നടക്കും. ഇനി ഒരു വലിയ പാസം കൊണ്ട് ആ പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ തോന്നുന്നു കേട്ടോ. ആണോ നോക്കി, ഇത് എങ്ങനെയാണ് ഈ തണുപ്പത്തിൽ ഒരു പണി എടുക്കുന്നത്? സെറ്റ് ആവുമായിരിക്കും അല്ലേ? നോക്കൂ, നമ്മൾ അങ്ങനെ അടുത്ത പാസിലെത്തി. 13,000 feet നമ്മൾ ഉയരത്തിലെത്തിയവരെ. ഈ പാസിന്റെ പേര് പാസിന്റെ പേര് ആണോ? കൊറേ ഇങ്ങനെ പണി വരുന്നുണ്ട് ഇവര് അല്ലേ. പൈസ നോക്കൂ, അങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോ ഞങ്ങൾ വണ്ടി നിർത്തി. സമീപം 3 മണിയായിട്ടോ. അതായത് ഞങ്ങക്ക് കൊട്ടു ഫ്രണ്ടിൽ ഏതെങ്കിലും പമ്പ് കണ്ടിട്ട് ആ പമ്പിൽ നിർത്തണം. പമ്പില്ല, ഞാൻ നോക്കി. ആ അവിടെ ഉള്ളു, അവിടെ ലെയിലോ. ഓ ഗൈസ് നോക്കൂ, ഞങ്ങൾ പോകുന്ന വഴിക്ക് നോക്കിയാ ക്ലാസ്മേറ്റ് ബുക്കിലൊക്കെ നമ്മൾ പണ്ട് കണ്ട പോലത്തെ സെറ്റപ്പ് അല്ലേ ലിവിനെ. ഓ ഗൈസ് നോക്കൂ, ക്ലാസ്മേറ്റ് ബുക്കിന്റെ ഒക്കെ ഫ്രണ്ട് കവർ ഫോട്ടോയിലൊക്കെ വരില്ല, അതേ ഒരു സെറ്റപ്പ് സ്ഥലം കേട്ടോ. അതായത് അവിടെയൊക്കെ മഞ്ഞ് വീണ് തുടങ്ങി കേട്ടോ. ഈ കാണുന്ന ഇവിടെ ഇച്ചിരി ഇച്ചിരിയായിട്ട് മഞ്ഞ് വീണടാ. ഇതാ ഈ കാണുന്ന വെള്ളപ്പൊക്കെ ഉണ്ടോ, ഈ കാണുന്ന വെള്ളപ്പ്, ഈ കാണുന്ന വെള്ളപ്പ്, ഇതൊക്കെ മഞ്ഞ് വീണ് തുടങ്ങി കേട്ടോ. ഇവിടെയൊക്കെ ഇച്ചിരി ഇച്ചിരിയായിട്ട് വീണ് തുടങ്ങി കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ വീണിട്ടുണ്ട്. ആ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റൂല. നോക്കൂ, പപ്പ അതേ സമയത്ത് റാംബോനെയും ബീഗുനെ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറക്കിയതാണ്. പിന്നെ അമ്മേനെയും അഭിരാമിനെയും മൈക്കിളും ഞങ്ങൾ പുറത്തിറക്കുന്നില്ല കേട്ടോ. കാരണം ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഇപ്പോഴേ ആണ്ട, അവരൊന്ന് കയറി കയറി ലെവലായിട്ട് അവർ പുറത്തിറക്കിയാൽ മതി. 2-3 ദിവസം കഴിഞ്ഞ് ഇതിനോട് പൊരുത്തപ്പെടും. ആ പൊരുത്തപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുഴപ്പമില്ല അല്ലേ, പിന്നെ ശ്വാസം മുട്ടി. ആ ഗൈസ് നോക്കൂ, ഒരു റിക്കവറി വാന് ഒരു വണ്ടിനെ വലിച്ചോണ്ട് പോകുന്ന നോക്കിയാൽ ആക്സിഡന്റ് ആയ വണ്ടി ആടാലും പിന്നെ. ഓ ഗൈസ് നോക്കൂ, ഈ കാണുന്ന വണ്ടിയൊക്കെ ഉണ്ടല്ലോ, ഈ ഹിറ്റാച്ചി അതുപോലുള്ള സാധനങ്ങളൊക്കെ വലിച്ചോണ്ട് വരുന്ന സെറ്റപ്പ് ആട്ടോ. ഇനി ഇത് മൊത്തം ഇങ്ങനെ കറങ്ങി 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 ഈ കാണുന്ന വഴി മൊത്തം ഇനി നമ്മൾ ഇറങ്ങി 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 വേണം കേട്ടോ നേരെ താഴോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഗൈസ് നോക്കൂ, ഇത് മൊത്തം ഇനി നമ്മൾ ഇറങ്ങണം, എന്നിട്ട് വേണം നമുക്കിനി നേരെ ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം ഇതൊക്കെ ആ ലേയുടെ ഭാഗങ്ങൾ നാ കേട്ടോ, കാരണം കർദുങ്ങലയിലൊക്കെ മഞ്ഞ് വീണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കർദുലുങ്കിലൊക്കെ ഈ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും. ആ പുള്ളിക്ക് വീഡിയോ എടുക്കുന്നെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇതായതാട്ടോ. ലൈറ്റർ കത്തൂല കേട്ടോ, കാണിച്ചേ. ഇത് കത്തുന്നില്ല എടാ പൊട്ട, കുറച്ച് വെച്ചാലേ ഏത് ലൈറ്ററാ കത്തുക. കൂട്ടി വെക്ക്, അഴിച്ചു നോക്കിയേ, ഇനി നോക്കിയേ കത്തുന്നേ. ഇവിടെയൊക്കെ ഏത് ലൈറ്റർ കത്തായിരിക്കും. ഓ ലൈറ്റർ കത്തുന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാം ഓരോ സ്ഥലത്ത് ഇറങ്ങിയേ, മൈക്കിളെ മാത്രം ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറക്കിയില്ലേ. ഇപ്പൊ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോ 3,600 feet ഉള്ളു കേട്ടോ. അപ്പൊ അവനെ ഇറക്കും കേട്ടോ. എന്നമ്മേ ഇവിടെ ചായ പോട്ട്, ചായക്കട പോലും ഇല്ല. മൈക്കിളിന് ഇറക്കില്ല പിന്നെ. ഓട്ടുണ്ടല്ലോ ടവർ ഒക്കെ കണക്കായിരിക്കട്ടെ. ഇവിടെ 2 ടവർ ഉണ്ട്. ഇവിടെ ഇപ്പൊ വീഡിയോ കയറ്റാൻ പറ്റിയ സൗകര്യം. ആ ഇനിയിപ്പോ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ ഓക്കെ ടീക്ക. ഓക്കേ നോക്കൂ, ഞങ്ങൾ ഇവിടെ വണ്ടി എടുത്തുള്ള മെയിൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിലെ പോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സംശയം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിർത്തി. ഇത് കണ്ടോ, ഈ കാണുന്ന ഒരു കീട്ടിലം ഗ്രാമം കണ്ടോ, ഇവിടെ ഒരു കീട്ടിലം മൊണാസ്ട്രി ഉണ്ട്, അതിനോട് അനുബന്ധപ്പെട്ട ഒരു സ്കൂളുണ്ട്. ഓക്കെ നോക്കൂ, മൈക്കിൾ ലിബിനോട് എന്നെ ഒന്ന് ഇറക്കൂ, എന്നെ ഒന്ന് ഇറക്കൂ എന്ന് പറഞ്ഞ അലമ്പാട്ടോ. ഓ മിസ്റ്റർ കുഞ്ഞുമോൻ ഹിയർ, എങ്ങനെയുണ്ട് പപ്പേ തണുപ്പ്? എന്നിട്ട് നേരത്തെ ശ്വാസം പൊട്ടിയതോ? ആണോ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട് അല്ലേ. ഓക്കെ നോക്കൂ, മൈക്കിളിനെ ലിബി ഇറക്കി കേട്ടോ. മൈക്കിൾ ബേബി, മൈക്കിൾ ഇന്ന് ആദ്യമായിട്ടാ കേട്ടോ ഞങ്ങള് പുറത്തിറക്കുന്നത്. ആ ഇതാരാ, ഇതാരാ മൈക്കിള്. ഇപ്പൊ മൈക്കിൾ ബേബി മമ്മി ഇവിടെ ഉണ്ട്. മമ്മി ഡാൻസ് കളിയാട്ടോ. ആ എന്തിയ മമ്മിയുടെ കോട്ട് എടുത്ത് തന്നായിരുന്നല്ലോ. ആ മമ്മിയുടെ കോട്ട് എന്തിയ അഭിരാമി, മമ്മിയുടെ കോട്ട് ഇവിടെ ഇവിടെ എടുത്ത് വെച്ചായിരുന്നല്ലോ. അഭിരാമിക്ക് ശ്വാസം മുട്ടില്ല കേട്ടോ ഭയങ്കര. ഇപ്പൊ ഉണ്ടോ ശ്വാസം മുട്ടില്? നേരത്തെ ഉണ്ടായിരുന്നോ? എത്ര ആൾട്ടിറ്റ്യൂഡിലെ നിനക്ക് ശ്വാസം മുട്ടില് വന്നേ? ആ 13,000 feet ആണോ? 13,000 feet നിനക്ക് ശ്വാസം മുട്ടില് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അടാ നിന്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടിലായിരുന്നു, അമ്മ പറഞ്ഞില്ല. അപ്പൊ എന്നാടി പറഞ്ഞ ഇതെല്ലാം പറയുമ്പോ ചെറുക്കന്ന് നോക്കി കാണിക്കുന്നേ കാലൊക്കെ ഇട്ട് പൂരം അടിയാട്ടോ. അതായത് മൈക്കിളിന് ചായ മേടിച്ചു കൊടുക്കണം. മൊട്ട ഞങ്ങള് 12 മൊട്ട പുഴുങ്ങി വണ്ടിക്കത്തിട്ടുണ്ട്.
അത് രാത്രിയിലെ നമുക്ക് പന്ത്രണ്ട് മുട്ട എന്ന് പറഞ്ഞാ നമുക്ക് പന്ത്രണ്ട് മുട്ട ചൂടാക്കി അടിക്കണം അല്ലേ അടി അഭിരാമി അല്ലേ. മൈക്കിൾ അതിൽ ഒരെണ്ണം കൊടുത്തു കേട്ടോ. മൈക്കിൾ ബേബി ഇന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചോ? ഇന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചോ? ഇന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചോ മൈക്കിൾ? ഇന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചോ ഗൈസ്? അതേ സമയത്ത് മൈക്കിളിനും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. രാവിലെ പുഴുങ്ങിയതല്ലേ അഭിരാമി? നമ്മുടെ മുട്ട ബന്ധുപോയി. ഇങ്ങനെ ബന്ധു വന്നേ അല്ലപ്പാ, ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വെക്ക് ഗായ്സ്. അതേ സമയത്ത് ഞങ്ങള് ചൂടിനെ പ്രതി ഓ ഗായ്സ്, നമ്മൾ അതേ സമയത്ത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും ചായ വെക്കുവാണ് ഗായ്സ്. ആദ്യം നമുക്ക് ഇവനുള്ള പാല് ഉണ്ടാക്കി വേണം നമുക്ക് ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇടാം അല്ലേ അഭിരാമി? സമയത്ത് മൈക്കിളിനുള്ള പാലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. അതേ സമയത്ത് മുട്ടയില്ല, കൊട്ടയുണ്ട്. വേണോ ഓ ഗായ്സ്? ഏതാ ഇവിടെ നേരെ ചായ ഇല്ലപ്പ, ചവിട്ടൂലപ്പ. ഓ ഗായ്സ്, അതേ സമയത്ത് അപ്പൻ അവിടെ എല്ലാവർക്കും കൂടെ ചായ ആക്കണം. ചായയാണോ കാപ്പിയാണോ? ചായ 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 എല്ലാം ആയി നടുവേന മൂലം ലിബിൻ ഇവിടെ കിടന്നു കേട്ടോ. ഏ എന്നാ ഞാൻ കാർക്ക് മിണ്ടാൻ പറ്റില്ലേ? ഏ കുറുക്ക് തിന്നുവാണോ? ഓ ഗായ്സ് നോക്കൂ, അതേ സമയത്ത് ഞങ്ങൾ കുറച്ചുനേരം വണ്ടി നിർത്തിയിട്ടാണ് എന്നെ ഈ അപ്പം കാലുകൊണ്ട് ചവിട്ടു നോക്കിയേ. എന്നാ തോന്നിയാ സാപ്പ, നിങ്ങളുടെ മോനെ നിങ്ങൾ കെട്ടിപ്പിടിച്ചാക്കുന്ന എന്നെ നിങ്ങൾ തല്ലുവാ. മോനെ അപ്പനെ തല്ലുവാടാ. ഇല്ലപ്പ ലിബിനെ കണ്ണെ പൊത്തി വീണു പോക്കില്ലേ, അവനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നെ നാറി വർത്താനം പറയുന്നേ എടുത്തോണ്ട് പോയി കൈയൊക്കെ തിരിച്ചു വെപ്പിച്ചേക്കു കേട്ടോ. എന്നാ അമ്മ ഭയങ്കര കരോട്ട കേട്ടോ, കരോട്ട അടിച്ചമ്മ. മൈക്കിളിനെ കൈമാറും കേട്ടോ അപ്പനടുത്ത്. കുസ്തിയാ കുസ്തിയാ നമ്മുടെ ബീഗുവിനെ ഭയങ്കരമായിട്ട് തണുക്കു. അതിപ്പോ നമ്മള് കൊച്ചിന്റെ ഉടുപ്പ് അതിനകത്ത് ഏറ്റവും ചെറുതുള്ളത്. അതിപ്പോ ഇവന്റെ അവനും ഇട്ട് കൊടുക്കണം, ഇവനും ഇട്ട് കൊടുക്കണം. അതും സ്വെറ്ററാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. തണുത്തിട്ടാണോ പറയാൻ പറ്റുമല്ലോ. പാപാണ് ഇവൻ, ശബ്ദത്തില്ലേ നമ്മളോടൊക്കെ ഭയങ്കര ഇഷ്ടാണ്. പക്ഷെ അറിയില്ല ഇവന് ഒന്നും, അതാണ് പ്രശ്നം. നമുക്ക് അവസാനം ബീഗുവിന് നമ്മള് ഷർട്ട് ഇടിപ്പിച്ചു. ബീഗു കല്യാണത്തിന് പോവാണ് ഗൈസ്. സുന്ദരനായി തണുപ്പോനെ. ഇനി അടുത്ത റാമനെ പിടിക്കപ്പാ. ഓ ഗൈസ് നോക്കിയേ, ഒരുത്തിന് ഉടുപ്പിട്ട് വകയില, ഒരുത്തിന് കുശുമ്പ് നോക്കിയേ ഗൈസ്. അതേ സമയത്ത് നമ്മുടെ റാംബോനെ അപ്പൻ അടിക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിക്കാൻ വേണ്ടി അല്ല, ഉടുപ്പിട്ട് അടിച്ച് സെറ്റാക്കാൻ വേണ്ടി കേട്ടോ. നോക്കി നേരെ, ഇനി അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവനെ ഇങ്ങനെ ഇട്ട് പഠിപ്പിച്ച കാരണം നമ്മുടെ ചെറുക്കനെ നമ്മള് ഉടുപ്പിടിപ്പിച്ച് കൊടുക്കും കേട്ടോ. നമ്മുടെ ഒരു ഉടുപ്പ് അവനും കൊടുത്തു. ഇവനാണെ നല്ല ശീലമുണ്ട്, അതുകാരണം കുഴപ്പമില്ല. മറ്റവനാണെ നിക്കുന്നു പോലും. ഇവന് ഇത് ഇതില്ലാണ്ടല്ലേ അവനെ ഇത്രയും നേരം കടിച്ചോണ്ടിരുന്നേ. നോക്കൂ, ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാട്ടോ. അതായത് എവിടെയെങ്കിലും പമ്പോ എന്തെങ്കിലും സാധനം കിട്ടിയാ അപ്പൊ ഞാൻ വണ്ടി നിർത്തും. ഓ ഗൈസ് നോക്കൂ, നമ്മള് നേരത്തെ കണ്ട ഗ്രാമം ഉണ്ടല്ലോ, അതായത് നമ്മൾ മേലെയും താഴെ കണ്ട ആ ഗ്രാമമാണ് ഈ ഗ്രാമം. ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന 11,000 സംതിങ് ആൾട്ടിറ്റ്യൂഡ് ലെവലിലാട്ടോ. ഗൈസ് നോക്കൂ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പം ഒരു പഞ്ചാബി ദാബ് കിട്ടിട്ടോ. അപ്പൊ നീ ഒന്ന് പോയി ചോദിച്ചിട്ടോ അലിബി. ഗൈസ് ഞാൻ പോയി ഹോട്ടലിൽ ചോദിച്ചു, അവിടെ റൊട്ടി ഡാലും പിന്നെ സബ്ജി അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ വെള്ളമാട്ടോ, എല്ലാരും നേരത്തെ വെള്ളമടിയാണ്. അതുകൊണ്ട് വേണ്ട വെച്ചു ഓ വെള്ളം അടിക്കുന്നിടത്ത് കഴിക്കണ്ട. ഓ ഗൈസ് മൈക്കിള്, മൈക്കിള് എന്നൊക്കെ ചെയ്യുന്ന ഇവര്? അതേ സമയത്ത് എ പി പോലീസുകാരുടെ അടുത്ത് ഇറങ്ങി ചെന്നോട്ടെ. ഇവിടെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പിടിച്ചിടുന്നേ. ഇതെന്നാ മറ്റുള്ള വണ്ടികൾ വിടാതെ നമ്മുടെ വണ്ടികൾ മാത്രം പിടിച്ചു വെക്കുന്ന വലിയൊരു ഡൽഹി വണ്ടിയാണ് അവരെയും പിടിച്ചല്ലേ. ചിലപ്പോൾ എങ്ങനെയാ ചോദിച്ചാലും നമ്മുടെ എത്ര പേരുണ്ടോ വണ്ടിയിലെ എല്ലാ കാര്യങ്ങളും എഴുതി കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മളെ വിടുവായിരിക്കും. ഗൈസ് വന്ന് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു പോയി. എന്തായിരിക്കും കാരണം? ഇവൻ എന്നാ പറഞ്ഞേ? നല്ലവരായ ആൾക്കാരാ. എന്നോട് വണ്ടി നമ്പർ ചോദിച്ചു, പോകാൻ പറഞ്ഞു. കിട്ടൂന്ന് പറഞ്ഞേ. പെട്രോൾ പമ്പ് ചോദിച്ചില്ലായിരുന്നു. നോക്കൂ ഫ്രണ്ടിലേക്ക് ഈ വണ്ടി ഇത്രയും നിർത്തിയിട്ടായിരുന്നു ഗൂഗിൾ മാപ്പിന്റെ അത് ബ്ലോക്ക് കാണിച്ചു. ഓ ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ കിട്ടി. ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകേണ്ടോ. അവിടെ നിങ്ങൾ തിരിച്ചു വന്നു ഈ കാണുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ. ഓ ഗൈസ് നോക്കൂ, വീഗ് കുട്ടിനെയൊക്കെ അപ്പം കഴിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. എല്ലാവരും കസാര പിടിച്ചു കേട്ടോ. എന്നടാ എന്നാ ആ ഭക്ഷണം ഒന്ന് മനസ്സിലായി കേട്ടോ, അതാ സംഭവം. പപ്പി ഇവിടെ ഇരുന്നു, മമ്മി ഇവിടെ ഇരിക്കുന്നേ. ഓ ഗൈസ് നോക്കൂ, ഞങ്ങൾ ഇവിടെ കേട്ടോ വണ്ടി ഒതുക്കി. പുള്ളിക്കാരൻ ഞങ്ങൾ പറഞ്ഞു ഇനി ഫ്രണ്ടിലേക്ക് പോയാലും ഭക്ഷണമൊന്നും കിട്ടില്ല. ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പെട്രോൾ പമ്പും കിട്ടില്ലെന്നാ പറഞ്ഞേ.
പുള്ളി പറഞ്ഞ മഞ്ഞൊന്നും ഇപ്പൊ അടിക്കുന്നതിന് മുന്നേ സാധനം പൊതിയണേ നാളെ വെറുതെ തള്ളണ്ടല്ലോ വണ്ടിയുടെ ഫ്രണ്ടല്ലേ ഫ്രണ്ട് അല്പം ചൂട് കിട്ടി കഴിഞ്ഞാൽ സർക്കസ് തുടങ്ങി കേട്ടോ ഇതിനകത്ത് അത്യാവശ്യം ചൂടുണ്ടല്ലോ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചല്ല എന്നടാ ഞങ്ങളാണോ എടാന്ന് വിളിക്കുന്നേ ഇടയ്ക്ക് മാത്രം സർക്കസ് കാണിക്കുള്ളൂ ജജു ഇത് കലക്കി ഇതാണ് ഒരു ചിക്കൻ കറി കേട്ടോ ചാവലനാ നിനക്ക് ചാവലല്ലേ പറഞ്ഞേ എനിക്ക് ചാവല അപ്പന് ചാവല ഏ ദോനോബി റൊട്ടിയെ ഇത് നല്ല അടിപൊളി ചമ്മന്തി കേട്ടോ ഈ ചിക്കൻ കറി കണ്ടിട്ട് കൊള്ളാൻ തോന്നു കേട്ടോ കുടിച്ചു നോക്കിയപ്പ കൊള്ളാവോ ഏ ഇത് വലിയ കുഴപ്പമില്ലാത്ത കറി കേട്ടോ നല്ല കിട്ടിലും പീസുവാ മമ്മിക്ക് വേണ്ടേ തകർക്കാമായിരുന്നു അല്ലേ ലിപിനെ നല്ല തണുപ്പാണേ ഈ തണുപ്പത്ത് ഈ ചിക്കൻ ചാറ് നമ്മുടെ സെറ്റപ്പ് ഒന്നും കിട്ടൂല ഈ ചിക്കൻ ചാറും കൊള്ളട്ടോ ചമ്മന്തി വേണം ോ ഇവർക്ക് റൊട്ടി കിട്ടി കേട്ടോ കിടിലൻ റൊട്ടി ലിപി രാജമ്മ കേട്ടോ പറഞ്ഞ അവസാനം വൺപയർ അല്ല വലിയ അതന്നെ സാധനം ഈ കറി ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഇതാണമ്മേ ആണോ രാജമ്മ ഒരല്പം നോക്കട്ടെ രാജമ്മ തന്നെ അപ്പനോണപ്പ രാജമ്മ അമ്മ പറഞ്ഞു ശരി കേട്ടോ ഫുഡ് എങ്ങനെയുണ്ടപ്പാ മൈക്കിൾ കൊടുക്കുന്ന കുസ്തി കേട്ടോ അവന് കൊടുക്കട്ടെ ഫുഡ് എങ്ങനെയുണ്ടീ ഓക്കെ മൈക്കിൾ മണം പിടിക്കുന്നേക്ക് മണം പിടിച്ചേ മണം പിടിക്കുന്നേക്ക് അങ്ങോട്ട് എന്റെ അമ്മ എന്നൊക്കെയാ കാണിക്കുന്ന സർക്കസ് ലിപിക്ക് തന്നെ കിട്ടിയടാ ആണോ മമ്മിക്ക് ചിക്കൻ കറിയും കിട്ടി കേട്ടോ അല്ല കിട്ടില്ല ചിക്കൻ കറി കഴിച്ചോ തകർത്തോ ഗൈസ് നോക്കൂ ഫൈനലി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അങ്ങനെ കുറച്ച് ഫ്രണ്ടിൽ ഞങ്ങൾക്ക് ഒരു പെട്രോൾ പമ്പ് കിട്ടി ഇനി പെട്രോൾ പമ്പും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ നമ്മുടെ നെപ്പോളി ചെറുക്കനെ ഒതുക്കി നാളെ നേരം വെളുക്കുമ്പോഴുള്ള ഒരു നമുക്കൊരു ചലഞ്ചിങ് ദിവസമാണ് കാരണം നേരം വെളുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും നാളെ തള്ളിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയത്തില്ല ഓ ഗൈസ് നോക്കൂ എന്തായാലും ഇവിടെ പമ്പുണ്ട് നാളെ ഇവിടെ ടോയ്ലറ്റ് പോവാം ഇവിടെ എണ്ണ അടിച്ചിട്ട് നേരെ നമുക്ക് ലേ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാം കേട്ടോ ഓ ഗൈസ് നോക്കൂ അപ്പോൾ നാളെ ഒരു കിടിലം വീടായിട്ട് വീണ്ടും കാണാനായിരിക്കും ഗുഡ് ബൈ.